ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പു ആത്മനാഥനേശുവേ ആരാധന ആരാധന ആയിരം ആരാധന 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 ആത്മാവിൽ ആരാധന 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 ആയിരം ആരാധന ആത്മാവിൽ ആരാധന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നുകരാം. ദൈവകരങ്ങളിൽ നമ്മുടെ ജീവിതം സമർപ്പിക്കാം. വളരെ പ്രത്യേകമായിട്ട് ഇന്ന് ചെയ്യുന്ന സകല കാര്യങ്ങളും ദൈവത്തിന് പ്രീതികരമാകുവാൻ പ്രാർത്ഥിക്കാം. ലോകം മുഴുവനെ മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കാം. നമ്മെക്കാളൊക്കെ ഒരുപാട് വേദനിക്കുന്ന വ്യക്തികളുണ്ട്, ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുന്നവരുണ്ട്, രോഗാവസ്ഥയിൽ കഴിയുന്നവരുണ്ട്, ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ട്. അവരെല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ചിറകിൻ കീഴിൽ നാം ഓരോരുത്തരെയും സുരക്ഷിതരാക്കണമേ ദൈവത്തോട് പ്രാർത്ഥിക്കാം. അവിടുത്തെ ആശ്രയിച്ചാൽ അവിടുത്തെ സ്നേഹം നമ്മെ വലയം ചെയ്യും. സങ്കീർത്തനം 32:10 അവല്യ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ച് പാടി പ്രാർത്ഥിക്കാം. സ്നേഹം അമ്മയെ പോലോമനിക്കും സ്നേഹം ആരും ചോദിക്കും നിന്റെ സ്നേഹം അമ്മയെ പോലോമനിക്കും സ്നേഹം കാരുണ്യത്താൽ എന്നെ തേടും സ്നേഹമേ പാരിൽ എന്നെ താങ്ങിടുന്ന സ്നേഹമേ നാഥാ നിന്നെ എന്നും വാഴ്ത്തിടാം കിന്നരവും തമ്പുരുവും മീട്ടിടാം ായി കീർത്തനങ്ങളെ കിടാ ഇന്നുമെന്നും ആനന്ദത്താൽ പാടാ നിന്റെ നാമം പാവനം നിന്റെ നാമം പാവനം കിന്നരവും തമ്പുരുവും നീട്ടിടാ ഇമ്പമായി കീർത്തനങ്ങളെ കിടാ ഇന്നുമെന്നും ആനന്ദത്താൽ പാടാ നിന്റെ നാമം പാവനം നിന്റെ നാമം പാവനം ചൊല്ലി വിളിച്ചു നീ
ആരും കൊതിക്കും നിന്റെ സ്നേഹം, അമ്മയെ പോലോവനിക്കും സ്നേഹം, കാരുണ്യത്താൽ എന്നെ തേടും സ്നേഹമേ, പാരിരെന്നെ താങ്ങിടുന്ന സ്നേഹമേ, നാഥാ നിന്നെ എന്നും വാഴ്ത്തിടാ, നരവും തമ്പുരുവും നീട്ടിടാ, അഭിഷേകത്തോടെ കീർത്തനങ്ങൾ നീക്കിടാ, ഇന്നുമെന്നും ആനന്ദത്താൽ പാടാ, നിന്റെ നാമം പാവനം, യേശു നാമം ഉയർത്തി, നിന്റെ നാമം പാവനം, കിന്നരവും തമ്പുരുവും നീട്ടിടാ, ഇമ്പമായി കീർത്തനങ്ങൾ നീക്കിടാ, ഇന്നുമെന്നും ആനന്ദത്താൽ പാടാ, നിന്റെ നാമം പാവനം, നിന്റെ നാമം പാവനം, മലാഖവൃന്ദങ്ങളോട് ചേർന്ന് യേശുനാമം ഉയർത്തി ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് ഈ ലോകം മുഴുവന് ആവശ്യമായതെല്ലാം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് വലിയവനാണ്, സർവശക്തനാണ്, സൗഖ്യദായകനാണ്, അഭിഷേകം നൽകുന്നവനാണ്. കർത്താവേ, അങ്ങയുടെ നാമം ഞങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. ആ നാമം വിളിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമായതെല്ലാം നൽകി അനുഗ്രഹിക്കുവാൻ അങ്ങ് തിരുവുള്ളമാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. നിശബ്ദതയിൽ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാം, അവിടുത്തെ സ്നേഹം അനുഭവിക്കാം, അവിടുത്തെ അനുസരിക്കാൻ നമുക്ക് ദൃഢനിശ്ചയമെടുത്തവരാകാം. മുട്ടുകുത്താവുന്നവരും മുട്ടുകുത്തുക. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ ഏറ്റെടുക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന, ഇന്നുമെന്നും അങ്ങേക്കാരാധന. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുള്ളമേ. ആമേൻ. ഞങ്ങളുടെ സഹായമായ പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യോസേഫ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഫ്രാൻസിസ് ആലസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ.